നമസ്കാരം. താര സംഘടന എംഎംഎയുടെ ആഭ്യന്തര പരാതി പരിഹാര സെല്ലിൽ വീണ്ടും രാജി. മാലാ പാർവതിക്ക് പിന്നാലെ ഐസിസി അധ്യക്ഷ ശ്വേതാമേനനും കുക്കു പരമേശ്വരനും. പെൺമക്കൾ പടിയിറങ്ങുമ്പോഴും അമ്മ മൗനം തുടരുന്നത് എന്തുകൊണ്ട്? പീഡനക്കേസ് പ്രതിയോട് മൃദു സമീപനം തുടരുന്ന താര സംഘടന നൽകുന്ന സന്ദേശമെന്ത്? ഈ വിഷയമാണ് ഇന്ന് ടുഡേസ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷയത്തിൽ എനിക്കൊപ്പം അതിഥികളായുള്ളത് ഭാഗ്യലക്ഷ്മി അഭിനേത്രി, ഒപ്പം തന്നെ ഡോക്ടർ അനീഷ ജയദേവ് സാമൂഹ്യ പ്രവർത്തക എന്നുള്ളവരാണ്. ആദ്യം തന്നെ ഭാഗ്യലക്ഷ്മിയിലേക്കാണ്. ഭാഗ്യലക്ഷ്മി, നോക്കൂ, നിലവിലിവിടെ ഇപ്പോൾ ഈ ICC എന്തിനാണ് അമ്മയിൽ എന്നൊരു ചോദ്യം ഉയരുകയാണ്. അതായത് ICC അധ്യക്ഷയുൾപ്പെടെ ഇന്നിപ്പോൾ രാജിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ ഉന്നയിക്കുന്ന, അതായത് ആദ്യമായിട്ടാണ് ICC രൂപീകരിച്ചതിന് പിന്നാലെ ഇത്തരത്തിലൊരു പ്രശ്നം വരികയും അതിൽ ICC ഒരു ശുപാർശ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അതിൽ അമ്മ എന്ന താരസംഘടന സ്വീകരിക്കുന്ന നടപടി ഇങ്ങനെയായിരിക്കും, ഒരു പ്രഹസനം എന്നല്ലാതെ പിന്നെന്താണ് അമ്മയിലെ ICC നമ്മൾ കാണേണ്ടത്? ഞാനത് വളരെ മുമ്പേ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് സിനിമയ്ക്കുള്ളിൽ ICC പ്രാക്ടിക്കലായിട്ട് നടക്കുന്ന കാര്യമേ അല്ല. കാരണം എല്ലാവരും എനിക്ക് തൊഴിൽ കിട്ടണം, എനിക്കൊരു നിർമ്മാതാവിന്റെ ശത്രുവാകാൻ വയ്യ, ഒരു നടന്റെ ശത്രുവാകാൻ വയ്യ, ഒരു സംവിധായകന്റെ ശത്രുവാകാൻ വയ്യ എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതുകൊണ്ട് തന്നെ ഇത് മുൻപേ ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഷൂട്ടിംഗ് അമ്മയിൽ ICC എന്ന് പറയുന്നത് വാസ്തവത്തിൽ യാതൊരു അർത്ഥവും ഇല്ലാത്ത കാര്യമാണ്. കാരണം അവർ തൊഴിൽ കൊടുക്കുന്നവരല്ല, അവർ എല്ലാവരും തൊഴിൽ ചെയ്യുന്നവർ മാത്രമാണ്. അമ്മ ഒരിക്കലും ആർക്കും പിന്നെ അഭിനയിക്കാൻ അവസരം കൊടുക്കുന്നവരല്ല. സോ അവിടെ ഈ തൊഴിൽ ദാതാവാണ് യഥാർത്ഥത്തിൽ ICC രൂപീകരിക്കേണ്ടത്. അപ്പൊ തന്നെ അവിടെ ഒരു അർത്ഥമില്ലാതെ പോയി, അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇനി നിർമ്മാതാക്കളുടെ ഭാഗത്ത് നിന്നാണ് പിന്നീട് ICC രൂപീകരിക്കേണ്ടത്, അത് ഷൂട്ടിംഗ് സ്ഥലത്താണ് വെക്കേണ്ടത്. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ ഒരുപാട് നിർമ്മാതാക്കളോട് സംസാരിച്ചപ്പോ അവർ പറഞ്ഞത്, ഞാൻ ചോദിച്ചു എങ്ങനെയായിരിക്കും ഈ ICC കമ്മിറ്റി എന്ന് ചോദിച്ചപ്പോ, സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മുടെ പല തൊഴിലിടങ്ങളിലും സർക്കാർ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും എല്ലാം 3 പേർ സ്ഥാപനങ്ങളിലുള്ളവരും ഒരാൾ പുറത്തു നിന്നുള്ളവരുമാണ്. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഷൂട്ടിംഗ് സ്ഥലത്ത് ആ സിനിമയിൽ, ഓരോ സിനിമയിലും തനിത്തനിയെ ICC രൂപീകരിക്കും. അതിൽ ആ സിനിമയിൽ ജോലി ചെയ്യുന്ന 3 പേർ ആയിരിക്കും അംഗങ്ങൾ, ഒരാൾ പുറത്തു നിന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ പുറത്തു നിന്ന് ആരും ആകാം. അപ്പൊ എന്റെ ചോദ്യം, ഒരു സിനിമയിൽ ജോലി ചെയ്യുന്ന 3 പേരെ ICC അംഗങ്ങളായി നിർത്തിയാൽ അവർക്കൊരിക്കലും സത്യസന്ധമായി ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. കാരണം അവരുടെ തൊഴിൽ ദാതാവിനെതിരെയാണ് അവർ സംസാരിക്കാൻ പോകുന്നത്. സംവിധായകനോ നിർമ്മാതാവോ നടനോ ആരുമാകട്ടെ, ഇവിടെ ഒരു നടനെതിരെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. ഫേസ്ബുക്ക് വഴി അവരുടെ ആളുകൾ തെറി വിളിച്ച് ആ വായ അടപ്പിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ആയിരിക്കും പിന്നെ ഇനിയും വരുന്ന കാലത്ത് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അവർ ചീത്ത പറയും, ആളുകൾ ആക്രമിക്കും എന്നതുകൊണ്ട് മാത്രമല്ല, എനിക്ക് എന്റെ അവസരം നഷ്ടപ്പെടുമോ എന്നൊരു ഭയം എല്ലാവരിലും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സിനിമയ്ക്കുള്ളിൽ ICC എന്ന് പറയുന്നത് ഒട്ടും സത്യസന്ധമായിരിക്കില്ല എന്നാണ് എന്റെ അഭിപ്രായം. അതായത് ഇപ്പോൾ ഈ 3 പേർ രാജിവെച്ചതുപോലെ തന്നെ അമ്മ ഒരു ICC രൂപീകരിക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലാതെ മറ്റൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമ്മൾ കരുതണം അല്ലേ? തീർച്ചയായിട്ടും ഇനി ആരെ വെച്ചാലും ഇത് തന്നെയായിരിക്കും. ഇത് ഇവര് രാജിവെച്ചു, അവര് രാജിയൊന്നും വെക്കില്ല, അവര് പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല. അവര് മറ്റേ ഇങ്ങനെ 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 ഇരിക്കും 3 പേരും. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, ഇപ്പൊ 3 പേർ രാജിവെച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രശ്നത്തിലായിരുന്നു നമ്മുടെ അതിജീവിത കടന്നുപോയത്. അതിജീവിതയോടൊപ്പം ഈ അമ്മയിലെ ഒരു മെമ്പർ പോലും നിന്നില്ല എന്നുള്ളതാ. എന്തുകൊണ്ട് അന്ന് ഒരക്ഷരം മിണ്ടാത്തവർ ഇന്ന് ഈ വിഷയത്തിൽ ഇത്രയും ശക്തമായി പ്രതികരിക്കുന്നു എന്ന് എനിക്ക് അതിന്റെ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 3 പേരുടെ രാജിയും ഞാനൊരു എന്താ പറയാ, അതെന്തോ ഒരു പ്രഹസനം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ അനീഷ ജയദേവ് ഈ ചർച്ചയിൽ നമുക്ക് ഉണ്ട്. ഡോക്ടർ, നോക്കൂ, ഈ പറഞ്ഞതുപോലെ തന്നെ
പുരുഷബോധം അത് അതിലൂന്നി മാത്രം തീരുമാനങ്ങൾ എടുക്കുന്ന അതിലൂന്നി മാത്രം കാര്യങ്ങളെ നോക്കിക്കാണുന്ന ആണ് അധികാരം അത് കാത്തു സൂക്ഷിച്ചു പോരുന്ന ഒരു സംഘടനയായി ഈ താരസംഘടന AMMA മാറിക്കൊണ്ടിരിക്കും എന്നുള്ളത് കൂടുതൽ വ്യക്തമാവുകയാണ് അല്ലെങ്കിൽ കൂടുതൽ സാധാരണക്കാരന് വരെ മനസ്സിലാവുകയും ചെയ്യുകയാണ്. നിലവിലിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവരുടെ രാജി എന്ന് പറയുന്നത് പീഡനക്കേസ് പ്രതിയായ ആരും ഇപ്പോൾ വിജയ് ബാബുവിനെതിരെ സ്വീകരിക്കുന്ന ഈ മൃദു സമീപനത്തിലാണ്. എന്തുകൊണ്ടായിരിക്കാം ഇവർ രാജിവെച്ചിട്ടും അമ്മ ഈ മൗനം തുടരുന്നതെന്നും ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ വിജയ് ബാബുവിനെതിരായ പ്രശ്നത്തിൽ അമ്മ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെന്നാണ് താങ്കൾ കരുതുന്നത്? അമ്മ ഈ പറയുന്ന ഒരു ICC കുറിച്ച് വിശ്വസിക്കുന്ന ഒരു സംഘടനയല്ല അമ്മ എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. എളുപ്പം പറഞ്ഞ് ശീലിച്ചു പോകുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. AMMA അത്തരത്തിൽ പറഞ്ഞു താങ്കൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പുരുഷാധിപത്യ പ്രവണതയിൽ ഊന്നിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്നൊരു സംഗതിയാണ്. അവർ ലീസ്റ്റ് ബോതേർഡാണ്. ICC ഉണ്ട്, അത് അവർക്ക് പ്രശ്നമല്ല. ICC ഇല്ല, അതും അവർക്ക് പ്രശ്നമല്ല. അവരെങ്ങനെയാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അതുപോലെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള ഉറപ്പായിട്ടുള്ള ഒരു സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. അവർ ബോധേർഡേ അല്ല. പൊതുസമൂഹം അവരെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് അവർക്ക് യാതൊരു തരത്തിലെ ചിന്തയുമില്ല. അവരൊരു വലിയൊരു പവർ സെൻ്ററാണ്. ആ പവർ സെൻ്റർ പാട്രിയാർക്കലാണ്. അത് മാത്രവുമല്ല, ഇപ്പോൾ ഈ ICC ഇൻ്റേണൽ കമ്മിറ്റി മെമ്പർമാർ അവർ രാജിവെച്ചു എന്നുള്ളത് അവർ സജസ്റ്റ് ചെയ്ത തീരുമാനങ്ങൾക്ക് വിഘാതം അല്ലെങ്കിൽ ആ തീരുമാനം നടപ്പിലാക്കാത്തതുകൊണ്ടാണ്. അത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ജസ്റ്ററായിട്ട് നമുക്ക് കണക്കാക്കാം. അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നമുക്കിവിടെ ചിന്തിക്കേണ്ട. പക്ഷേ ഒരു പക്ഷേ അവർക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായും ഒരു ഇൻ്റേണൽ കമ്മിറ്റിക്ക് ചെയ്യാവുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരുടെ റിപ്പോർട്ട് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പോലീസിലൊരു ഇതൊക്കെ ജസ്റ്റേഴ്സാണ്. ഇതൊന്നും അങ്ങനെ നിർബന്ധമായി നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നുകൊള്ളണമെന്നില്ല. ഇതൊരു പരീക്ഷണമായിട്ടാണ്, AMMA-യിലുള്ള ICC ഒരു പരീക്ഷണമായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. അതൊരു ബോൾഡ് അറ്റംപ്റ്റ് ആണെന്ന് മാത്രമേ കണക്കാക്കാൻ പറ്റൂ. അങ്ങനെയും അവർക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതല്ലാതെ അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നെ ഇതിനകത്ത് പൊതുജനത്തിനാണ് ഒരു പക്ഷേ ഇവരെ കുറച്ചുകൂടെ റിപ്രമെൻ്റ് ചെയ്യാൻ പറ്റുക. ഈ വലിയ സ്ഥാനങ്ങളിലിരിക്കുന്ന മനുഷ്യരെ ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ അവർ തൊഴിൽദാതാക്കളല്ല, പക്ഷേ അവർ ആ തൊഴിലുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരെ പിന്നെ നിയന്ത്രിക്കണമെങ്കിൽ പൊതുജനത്തിന് മാത്രമേ കഴിയൂ. ആ പൊതുജനം അത് ചെയ്യും എന്നുള്ളതിന് ചെയ്യുമെന്നുള്ളതിന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള ചർച്ചകളും നിരന്തരമായിട്ടുള്ള സംസാരങ്ങളും ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കലുകളും ഒക്കെ ഒരു പക്ഷേ ഇത്തരത്തിൽ പ്രതിലോമകരമായി തീരുമാനമെടുക്കുന്നവരുടെ സിനിമ ബഹിഷ്കരിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മറ്റ് സിനിമ അതല്ലാതെ വേറൊന്നും പൊതുജനത്തിന് കാണാം. പൊതുജനം അവരോട് ആവശ്യപ്പെടുക എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ കാര്യങ്ങൾ വലുതായി ചെയ്യാൻ പറ്റുമെന്ന്. മാത്രമല്ല, ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇതൊരു സൈബർ കുറ്റകൃത്യമാണ്, സൈബർ കുറ്റകൃത്യത്തിന് തെളിവുകളുള്ളതാണ്, അതനുസരിച്ചിട്ടുള്ള ലോ ആൻഡ് ഓർഡർ ആയിട്ടുള്ള നടപടികളും കൂടി വളരെ ശുഷ്കാന്തിയോടുകൂടി മുന്നോട്ട് പോകും. അതായത് ഇവർക്കറിയാം ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസ് തന്നെ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് ആൾക്കെതിരെ പ്രതിയായ ദിലീപിനെതിരെ വലിയ രീതിയിൽ തന്നെയുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നു, അല്ലെങ്കിൽ ദിലീപിനെതിരെ ആളുകൾ സംസാരിക്കുന്നു. പക്ഷെ പിന്നീട് ഒരു സിനിമ വന്ന അല്ലെ ഒന്നോ രണ്ടോ സിനിമ വരുമ്പോൾ വീണ്ടും ആളുകൾ പഴയ രീതിയിൽ തന്നെ ആവും എന്നുള്ള നല്ല ബോധ്യം ഇവർക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും അവർക്ക് അത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് വരുന്ന ഒരു തരത്തിലെ ഡിഫിക്കൽട്ടിയും പൊതുബോധത്തെ വലുതായി ബാധിക്കുന്നില്ല. ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒരു നടൻ വളരെ മോശമായി പരാമർശിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ പെൺകുട്ടി എന്തൊക്കെ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഉൾപ്പെടുന്ന പൊതുസമൂഹം ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് 11-ാമത്തെ പ്രാവശ്യം പറഞ്ഞത്, എന്തുകൊണ്ട് അതിന് മുന്നേ അവൾ പറഞ്ഞില്ല, എന്തുകൊണ്ടാണ് അയാളുടെ ആ സിനിമയിൽ അവർ അഭിനയിച്ചത്, ഇങ്ങനെയുള്ള വളരെ വളരെ പ്രശ്നജടിലമായ ചോദ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കുകയും ആ പെൺകുട്ടിയാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് അതിക്രമിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഇതിനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറയുന്നത് ആണും പെണ്ണും അടങ്ങിയ പൊതുസമൂഹമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഈ വലിയ വലിയ മാറ്റങ്ങളൊന്നും വരില്ല എന്ന്, പിന്നെ എന്തിനു പ്രതികരിക്കുന്നു എന്നുള്ള ഒരു ധാരണയും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് അത്രയ്ക്കും നിരാശാജനകമായി നമ്മൾ ചിന്തിക്കേണ്ട. ഇതിനു മുമ്പ് ഇന്നലെ അല്ലല്ലോ AMMA ഫോം ചെയ്തത്. AMMA ഫോം ചെയ്യുന്ന തുടക്കം മുതൽ തന്നെ ഇത്തരത്തിലുള്ള വളരെ എന്താണ് മാൻ സെൻട്രിക് ആയിട്ടുള്ള നടപടികളാണ് അവരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങി എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ചോദ്യം ചെയ്യുന്നവരെയും അത്തരത്തിൽ ചോദ്യം ചെയ്ത് തുടങ്ങുന്നവരെയും ഒറ്റപ്പെടുത്തുകയും അവർക്കെതിരെ ഒരു കൂട്ടായ സംഘടിത ശക്തി ഉണ്ടാവുകയും അവരെ ആക്രമിക്കുന്ന രീതിയൊക്കെ അല്ലെങ്കിൽ പലതരത്തിൽ അവരെ ഉപദ്രവിക്കുന്ന രീതിയൊക്കെ നമ്മൾ കണ്ടുവരികയാണ്. ഭാഗ്യലക്ഷ്മി ഇവിടെ നോക്കുക,
നോക്കൂ, അതായത് ഈ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം മണിയമ്പിള്ള രാജു മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത് അങ്ങനെയൊന്നും ചവിട്ടി പുറത്താക്കാനാകില്ല വിജയ് ബാബുവിനെ എന്നുള്ളതാണ്. അതായത് ഇവിടെ അവരുടെ വിജയ് ബാബുവിനെ സംരക്ഷിക്കണം, അമ്മയിലെ അംഗങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഉണ്ട്, അവരെ അങ്ങനെയൊന്നും പുറന്തള്ളാനാകില്ല എന്ന് പറയുമ്പോൾ ഇതേ സംരക്ഷണവും ഇതേ സുരക്ഷിതത്വവും അല്ലെങ്കിൽ ഈ ആത്മാഭിമാന ബോധവും ഒക്കെ അവിടെ സ്ത്രീകൾക്കും ഇല്ലേ? സ്ത്രീകൾക്കും ഇല്ലേ എന്നുള്ളത് പലപ്പോഴും സംഘടനയിലുള്ള സ്ത്രീകൾ തന്നെ പലപ്പോഴും മനസ്സിലാകാത്തത് കൊണ്ടാണ്, അവർ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അവരുടെ ശക്തി അവർ ജനറൽ ബോഡിയിൽ തെളിയിക്കാത്തതാണ്. അവിടെ എല്ലാവരും ഇരുന്ന് തലയാട്ടി തലയാട്ടി ഇരിക്കുകയല്ലാതെ ഒരു അമ്മ മീറ്റിംഗ് എന്ന് പറയുമ്പോ അന്നത്തെ ദിവസം ഒരു ആഘോഷം മാത്രമാക്കാനുള്ള ഒരു വേദിയാണ് ഇവിടെ നടീ നടന്മാർക്ക്. അല്ലാതെ അവിടെ പ്രശ്നം പരിഹരിക്കാനുള്ളതോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അങ്ങോട്ട് പറയാനുള്ളതോ അതിനുള്ള സ്പേസോ അങ്ങനെയുള്ള ശബ്ദങ്ങൾക്കൊന്നും അവിടെ യാതൊരു വിലയുമില്ല. അവിടെ പോകാം, മറ്റുള്ളവർ സംസാരിക്കുന്നത് കേൾക്കാം, ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, ഭക്ഷണം കഴിക്കാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇതാ ഇന്ന പിന്നെ സൗഹൃദം പങ്കിടാം. ഇതൊക്കെ ഇതിനു വേണ്ടി മാത്രമാണ് പലപ്പോഴും നമ്മൾ തന്നെ കാണുന്നുണ്ടല്ലോ ഈ ജനറൽ ബോഡി നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ സിനിമയ്ക്കുള്ളിൽ എത്രയോ സംഘടനകളുണ്ട് ടെക്നീഷ്യൻസിന്റെ, അവരുടെ ഒക്കെ ജനറൽ ബോഡികൾ ഇവിടെ നടക്കാറുണ്ട്. പക്ഷെ മാധ്യമങ്ങൾ എപ്പോഴും എടുത്തു കാണിക്കുന്നത് ഈ ഒരു സംഘടനയുടെ ജനറൽ ബോഡിയാണ്. എന്തുകൊണ്ടാണ്? അവർ ഗ്ലാമർ ഉള്ളവരാണ് എന്നൊരു ബോധം പിന്നെ ജനങ്ങളിലേക്ക് മാധ്യമങ്ങൾ എത്തിക്കുന്നത് കൊണ്ടാണ്. ഇതിനേക്കാൾ അധികം അധ്വാനിക്കുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെയുണ്ട്, അവരെ ഒന്നും ഇവിടെ ആരും പരിഗണിക്കുന്നു പോലുമില്ല. ഈ സംഘടനയെ സംബന്ധിച്ച് ഇത് പുരുഷാധിപത്യമുള്ള ഒരു സംഘടനയാണ്, അവിടെ പുരുഷന്മാർക്ക് മാത്രമേ ശബ്ദമുള്ളൂ, സ്ത്രീകൾക്ക് ശബ്ദമില്ല, ഒരു സ്ത്രീക്കും അവിടെ ശബ്ദമില്ല. അതുകൊണ്ടാണ് ഈ സംഘടന അങ്ങനെ ശബ്ദിക്കുന്നവരെ കൂട്ടമായിട്ട് വളരെ നിശബ്ദമായി സിനിമയിൽ നിന്ന് വിലക്കുന്ന ഒരു പ്രവണത ഉണ്ടാകുന്നത് കൊണ്ട് കൂടിയാണ് പലർക്കും ഭയം കൊണ്ട് അവർ ശബ്ദം ഉയർത്താത്തത്. പിന്നെ ഇവിടെ അവർ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ തന്നെ വലിയ നടൻ പറഞ്ഞില്ലേ എന്താ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവൾക്ക് വേണ്ടി കരയുകയും, അതോ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അയാൾക്ക് വേണ്ടി കരയുകയും, അത് അങ്ങനെ രണ്ട് വള്ളത്തിലും സഞ്ചരിക്കുന്നവരാണ് അവര്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ഇതിനപ്പുറത്തേക്ക് ഒന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഭാഗ്യലക്ഷ്മി തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം അതിജീവിതയുടെ പ്രശ്നം ഉണ്ടായപ്പോൾ, നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ ഇവരൊന്നും ശബ്ദം ഉയർത്തിയില്ലല്ലോ എന്ന് പറയുമ്പോഴും വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇവർ ശബ്ദം ഉയർത്തി എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ്, അല്ലെങ്കിൽ അവർ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് ഏതെങ്കിലും തരത്തിലൊരു ചെറിയ പ്രതീക്ഷയെങ്കിലും നൽകുന്നു. അതേസമയം തന്നെ ഇത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഭയമുണ്ട്, ഇനി അവസരം കിട്ടുമോ എന്നുള്ള പേടി, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പേടി, ഒപ്പം തന്നെ സിനിമയിൽ മാഫിയ എന്നുൾപ്പെടെയുള്ള അങ്ങനെയുള്ള മറ്റു പല ചർച്ചകളും ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതേസമയം തന്നെ ഈ ശബ്ദം ഉയർത്തുന്നവരെ ഭ്രഷ്ട് കൽപ്പിക്കുന്ന രീതിയിലേക്ക് മലയാള സിനിമ മാറുന്നൊരു സാഹചര്യമില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇത് പുരുഷാധിപത്യമുള്ള ഒരു മേഖലയാണിത്. സിനിമയ്ക്കുള്ളിലും സംഘടനകൾക്കുള്ളിലും എല്ലാം തന്നെ എല്ലാ സംഘടനയിലും പുരുഷന്മാരാണ് അവിടെ സംസാരിക്കുന്നത്. ഒരു സ്ത്രീ സംസാരിക്കുമ്പോ അവർ പോലും പറയുന്നത് ആ സ്ത്രീ ഒരിക്കലും വെറുതെ ഇരിക്കില്ല. എന്തെങ്കിലും ഞാൻ ഒരു പിന്നെ ഫസ്റ്റ എന്ന് പറയുന്ന സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ രാജിവെച്ചിട്ട് ഏകദേശം 3-4 കൊല്ലത്തോളം ആയി. അവിടെയൊക്കെ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, നമ്മൾ എന്തെങ്കിലും എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ഇത് കഴിഞ്ഞ് ഇവർ പരസ്പരം സംസാരിക്കുന്നത് ഈ സ്ത്രീക്ക് എപ്പോഴും എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവും. അതായത് സ്ത്രീ പറയരുത്, സ്ത്രീ പറയരുത്, സ്ത്രീ സംസാരിക്കരുത്, സ്ത്രീ ശബ്ദം ഉയർത്തരുത് എന്നത് സിനിമയ്ക്കുള്ളിൽ മാത്രമല്ല സമൂഹത്തിനുള്ളിലും ഉള്ള ഒരു വിഷയം തന്നെയാണ്. സമൂഹത്തിന്റെ മറ്റൊരു പരിച്ഛേദം തന്നെയാണ് ഈ സംഘടനകളെല്ലാം. അത് അമ്മയിൽ കുറെ കൂടി അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏറ്റവും അധികം നായകന്മാർക്കുള്ള ഒരു സ്പേസാണ്. അത് മാധ്യമങ്ങളിലാവട്ടെ പൊതുസമൂഹത്തിലാവട്ടെ, നായകൻ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട നായകന്മാരാണ് ആ പിന്നെ കമ്മിറ്റിയുടെ തലപ്പത്തിരിക്കുന്നവരെല്ലാം തന്നെ. അവർക്കെതിരെ ആരും ശബ്ദിക്കില്ല, ശബ്ദിക്കാൻ പാടില്ല, അങ്ങനെ ശബ്ദിച്ചാൽ നീ സിനിമയിൽ ഉണ്ടാവില്ല. ഡോക്ടർ അനീഷ ജയദേവ്, ഇവിടെ ലോകം മാറുന്നുണ്ട്, കൂടുതൽ സ്ത്രീപക്ഷമാകുന്ന രീതിയിലേക്കുള്ള അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ പലതരത്തിൽ നിയമനിർമ്മാണത്തിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ പീഡന കേസ് പ്രതിയെയാണ് ഇപ്പോൾ അമ്മ താരസംഘടന ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളൊരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഈ നിയമവശങ്ങളോ ഇതിന്റെ നിയമ പ്രശ്നങ്ങളോ ഇതൊന്നും അവർ അറിയുന്നില്ല, ഒപ്പം തന്നെ ഈ ലോകം മാറുന്നതും ഈ സംഘടന അറിയുന്നില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഭയങ്കര ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്.
അതിനുള്ളിൽ നിൽക്കുമ്പോൾ നമ്മൾ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കാണുമ്പോൾ തന്നെ ഇത് വലിയൊരു അറപ്പ് തോന്നുന്ന തരത്തിലൊരു സാഹചര്യമാണ്. അകത്ത് നിൽക്കുന്ന പ്രതികരിക്കാൻ ശേഷിയുള്ള എന്നാൽ പ്രതികരിക്കാൻ സാധിക്കാത്ത മനുഷ്യർ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടാവുമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. അതൊരു ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, കാലാകാലങ്ങളിൽ അറിയാം, സിനിമ എന്ന മേഖല അത് പുറത്ത് കാണുന്ന ഈ ഒരു താടിയും മോടിയും അല്ലാതെ അകത്ത് സ്ത്രീകൾ അത്ര സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതാവസ്ഥയിലായിരുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. ലോകം മാറുന്നുണ്ട്, ഒരുപാട് മനുഷ്യർ, ഒരുപാട് സ്ത്രീകൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പുറത്ത് പറയുന്നുണ്ട്. ഇൻറ്റേർണൽ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ വരുന്നുണ്ട്, പലതരത്തിലെ സ്ത്രീക്ക് അനുകൂലമായ തൊഴിലിട നിയമങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ ഒരു മേഖല, അതായത് സിനിമ ഇൻഡസ്ട്രി ഒട്ടും തന്നെ മാറിയിട്ടില്ല എന്നുള്ളതും, അത് നമ്മളെങ്ങനെയാണ് അവർ ഈ ഭരണത്തെയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങളിതിനെക്കുറിച്ച് ബോധർ ചെയ്യുന്നേ ഇല്ല എന്ന് ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതൊരു വലിയൊരു നാണക്കേടും വലിയ ഒരു ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് ഒരു നമുക്കങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒന്നും പ്രതിവിധി കണ്ടുപിടിച്ചു പറയാൻ പറ്റില്ല. ആ മേഖലയിൽ വളരെയധികം പരിചയമുള്ള വ്യക്തി എന്ന നിലയിൽ ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞ ആ ഒരു പോയിൻറ്സ് ഉണ്ട്. അതിനകത്ത് ഭയങ്കര വല്ലാത്ത ഒരു എന്താണ് അതിനകത്തുള്ള പ്രതിഷേധമുണ്ട് അവർ പറഞ്ഞ ഓരോ പോയിൻസിലും. അതൊക്കെ നമ്മൾ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുന്നു. പുറത്തുനിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ച് ഒരു ആശാവഹമായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശിലാണെന്ന് തോന്നുന്നു ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഇപ്പോഴും ഉണ്ട്. അത് സ്റ്റണ്ട് നടന്മാരുടെ ഒരു എംപാനൽമെൻ്റ് ഉണ്ട്, അതിനകത്തുനിന്ന് മാത്രമേ ഏത് സിനിമയിലും അവർക്ക് ആവശ്യമുള്ള നടന്മാരെ അവർക്ക് എന്താണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം പണ്ടത്തെ പോലെ വെറും ടാലൻറ്റ് മാത്രമല്ല സിനിമ ഫീൽഡിൽ വേണ്ട ഗുണമെന്ന് പറയുന്നത്. പഠിക്കുന്ന പല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഇത് പറയുമ്പോൾ താരങ്ങളും താരസംഘടനയും ഒക്കെ എത്ര മോശപ്പെട്ട രീതിയിലായിരിക്കും അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു എംപാനൽമെൻ്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇന്ന ഒരു പാനലിൽ നിന്നുള്ള ആൾക്കാരെ മാത്രമേ അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റൂ. ഇതൊരു വളരെ ദൂരെ സംഭവിക്കാൻ സാധ്യത ഉള്ള ഒരു സംഗതിയാണ്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടാമത് കുറച്ചുകൂടി കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു ഇടപെടൽ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മേഖലകളിലേക്ക് ഇതിനകത്തുള്ള അനീതിയിലേക്ക് ഒക്കെ പ്രത്യേകിച്ച് മീഡിയ വഴി മീഡിയ എക്സ്പോസ് ചെയ്യുന്നതും മീഡിയ ഇതിനെ നിരന്തരം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതും ഒക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ചെയ്യാൻ പറ്റും. പിന്നെ നിർബന്ധമായിട്ടും പൊതു താല്പര്യത്തോടുകൂടി മനുഷ്യർക്ക് മുന്നോട്ട് വന്നിട്ട് ഇതിനെതിരെ സംസാരിക്കാനും നടപടികൾ എടുക്കാനും ഒക്കെ അതിനുള്ളിൽ നിൽക്കുന്ന നടികളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. തികച്ചും ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മളൊരു വളരെ വലിയ നടൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാളെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം ഒരു നടിയാകട്ടെ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു ആരായി ആയിക്കൊള്ളട്ടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരിടുന്ന ആക്രമണം എന്ന് പറഞ്ഞാൽ ഫിൽത്തി വേർഡ്സ് ഉപയോഗിക്കുന്നത് ഒരു പക്ഷേ അങ്ങനെ ഭീഷണികൾ ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ജുഗുപ്സ ഉളവാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഒരു പക്ഷേ നിയമ സംവിധാനങ്ങളുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ ഒരു സുവോമോട്ടോ ആയിട്ട് ഇങ്ങനെ ഒരു സംഗതി കണ്ടു. അല്ല കമ്മീഷനുകളുണ്ടല്ലോ നമുക്ക് നീതി നിർവഹിക്കുന്ന കമ്മീഷനുകളുണ്ട്, സുവോമോട്ടോ ആയിട്ട് ഒരു കേസ് എടുക്കുകയും അതനുസരിച്ചിട്ടുള്ള നടപടികളിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പ്രബലരായിട്ടുള്ള ആൾക്കാരാണ് ഈ ജനാധിപത്യ വ്യവസ്ഥയ്ക്കുള്ളിൽ ജനാധിപത്യത്തെ സ്ത്രീയുടെ സുരക്ഷിതത്വത്തെ കോൺസ്റ്റിറ്റ്യൂഷനെ സ്ത്രീക്ക് ഗ്യാരണ്ടി ചെയ്യുന്ന എല്ലാ തരത്തിലെയും നിയമപരിരക്ഷകളെ വെല്ലുവിളിച്ചുകൊണ്ട് വളരെ മന്ദഹസിച്ചുകൊണ്ട് ഈ ഏറ്റവും കുറ്റം ചെയ്ത ആൾക്കാരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് വേണ്ടി സംസാരിക്കുകയും മണിയമ്പിള്ള രാജുവിൻ്റെയൊക്കെ സിനിമയിലെ ചില ഡയലോഗുകൾ പോലെ അല്ലെങ്കിൽ സിനിമയിൽ കഥാപാത്രം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ പൊതുജനത്തെയും നിയമവ്യവസ്ഥയെയും ഒക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പൊതുജനത്തെയൊക്കെ മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള പ്രതികരണം അങ്ങനെയൊക്കെ നടത്തുകയാണെന്നുള്ളതാണ്. ശരിക്കും നമ്മളെ കളിയാക്കുകയാണ്, ശരിക്കും നമ്മുടെ മുഖത്ത് അടിക്ക് തന്നെയാണ് ചെയ്യുന്നത് ഇത്തരത്തിലെ പ്രതികരണങ്ങൾ വഴി. പക്ഷെ നമ്മൾ അടി കൊണ്ടിട്ട് പിന്നെയും ഒരു അടുത്തൊരു സിനിമ വരുമ്പോൾ അതിൻ്റെ പരസ്യങ്ങളിലേക്ക് ഓടിപ്പോയി. ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ പല കാരണങ്ങളാലും പല നടന്മാരുടെയും അല്ലെങ്കിൽ പല നിർമ്മാതാക്കളുടെയും സിനിമയെ കൃത്യമായി എന്താണ് വി വിൽ നോട്ട് സീ ദിസ് ഫിലിം
നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്യൂല എന്ന് പറയുന്നത്. പക്ഷേ അതൊക്കെ വളരെ ചെറിയ ചെറിയ ന്യൂക്സിലും കോർണേഴ്സിലും ഒതുങ്ങിപ്പോവാണ്. ഇതൊരു വളരെ കൃത്യമായിട്ട് സിവിൽ സൊസൈറ്റി ഇത് ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിങ്ങനെ പലതരത്തിലെ പ്രതികരണങ്ങൾ സമൂഹം നടത്തുന്നത് വഴിയാണ് നീതി പലപ്പോഴും മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സ്ത്രീകൾ ബഹുഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ ഒരുപക്ഷെ സ്ത്രീകൾ പോലും ഈ പറയുന്ന വിഷയത്തിനുള്ളിൽ സ്ത്രീകൾക്ക് അനുകൂലമായി സംസാരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ പാട്രിയാർക്കിയുടെ ഏറ്റവും വലിയ കാവൽമാലാഖകളായി നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് പെൺകുട്ടികളെയും സ്ത്രീകളെയുമാണ്. അവരെ നമുക്ക് കണ്ണടച്ച് കുറ്റം പറയാൻ പറ്റില്ല. അത്തരത്തിലാണ് നമ്മൾ അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. എത്ര എംപവേർഡെന്ന് നമ്മൾ കരുതുന്ന സ്ത്രീയും എപ്പോഴും ആലോചിക്കുന്നത് പുരുഷൻ അവൾ പോയിട്ട് അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാക്കിയില്ല എങ്കിൽ ഒരിക്കലും പുരുഷന്മാർ തിരിച്ചിങ്ങനെ പ്രതികരിക്കില്ല. അവൾ പോയിട്ട് അങ്ങനെ ആക്സസ് കൊടുത്തതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലെ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള തരത്തിൽ വളരെ മോശപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ വരുന്നത് കൊണ്ട് തന്നെയാണ് പലതും തുറന്നു പറയാൻ തന്നെ പെൺകുട്ടികൾ സ്ത്രീകൾ മടിക്കുകയും ചെയ്യുന്നത്. ഏറ്റവും അവസാനമായി ശ്രീമതി ഭാഗ്യലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തുറന്നു പറച്ചിലുകൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഗ്ലാമർ നേരത്തെ നമ്മൾ നോക്കിക്കാണുകയാണെങ്കിൽ സിനിമയ്ക്ക് പുറത്തു നിന്നുള്ളവർ കാണുന്നത് ഈ ഗ്ലാമർ പരിവേഷം മാത്രമായിരുന്നു സിനിമയുടെയും സിനിമാ താരങ്ങളുടെയും ഒക്കെ. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഇതിനുള്ളിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മൾ പുറത്ത് കാണുന്നതിലും ഭയാനകമാണ് ഇതിനുള്ളിലൊരു അന്തരീക്ഷം എന്നൊക്കെ മനസ്സിലാവുകയാണ്. ഇനിയെങ്കിലും ഈ പറയുന്ന അമ്മ എന്ന് കൂട്ടി വായിക്കുന്ന AMMA എന്ന താരസംഘടനയിൽ നിന്നും മറ്റൊരു നല്ലത് ഒരു നമുക്ക് ശുഭപ്രതീക്ഷ നൽകുന്ന രീതിയിലേക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് കരുതാനാകുമോ? അല്ലെങ്കിൽ ഇപ്പോൾ പൂർണ്ണമായും അതായത് ഇന്നൊക്കെ പൂർണ്ണമായും ഈ മൂന്ന് പേര് കൂടി രാജിവെച്ചിരിക്കുന്നു, മറ്റുള്ളവരുടെ കാര്യം നമുക്കറിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ കൂടി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവരുടെ ഈ നിശബ്ദത തന്നെ ഇതൊക്കെ പിന്നെ കുറച്ച് നമ്മൾ സാധാരണ നമ്മൾ സമാധാനിക്കാൻ പറയുന്ന ഒരു വാക്കില്ലേ, ഇതും കടന്നു പോകും എന്ന് പറയുന്ന മാതിരിയാണ് അവര്. ഈ പൊതുജനങ്ങളുടെയും സമൂഹത്തിന്റെയും ഈ ഒരു വികാരം താൽക്കാലികം മാത്രമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള പിന്നെ നടന്മാർക്ക് ഫാൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല? അവർക്ക് ഫാൻസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? അവർക്ക് ജയ് വിളിക്കാൻ കുറെ ആളുകൾ വേണം. ആ ജയ് വിളിക്കാൻ ഞങ്ങൾ ഇനി ജയ് വിളിക്കുന്നില്ല എന്ന് എത്ര പേർ തീരുമാനിക്കും? അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു മാറ്റവും സിനിമയ്ക്കുള്ളിൽ സംഭവിക്കില്ല. ഈ പറയുന്ന ഒരു തിയേറ്റർ, സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം, ഇവിടെ സ്ത്രീ വളരാതിരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം ഇവിടെ തിയേറ്റർ മാർക്കറ്റ് എന്ന് പറയുന്നത് നടിമാർക്കല്ല, നടന്മാർക്കാണ് തിയേറ്റർ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ത്രീയുടെ ശബ്ദം ആരും കേൾക്കില്ല. ഇത് ഇന്ന നടി അഭിനയിച്ച സിനിമയാണെന്ന് പറഞ്ഞ എന്ന് പറയും. പക്ഷേ ഇന്ന നടന്റെ സിനിമ എന്ന് പറയുമ്പോ തിയേറ്റർ അങ്ങോട്ട് പോവുകയാണ്, എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഇത് ഈ പടം ഞങ്ങൾക്ക് തരണം കേട്ടോ, ഞങ്ങൾ ഇത്ര രൂപ അഡ്വാൻസ് തരാം എന്ന് പറയുന്ന നടന്റെ സിനിമകൾക്കാണ് ആ ഒരു കുങ്ക്, ആ ഒരു അഹങ്കാരമാണ് അവർ കാണിക്കുന്നത്. അവരാണ് ഈ സംഘടനയെ വളർത്തിക്കൊണ്ട് വന്നത്, അവരാണ് ഷോ ചെയ്ത് ഇതിനകത്ത് പൈസ ഉണ്ടാക്കിയത്. ഞങ്ങൾ 5000 രൂപ വെച്ച് തരുമ്പോ നിങ്ങൾ ഞങ്ങളുടെ ആശ്രിതരാണ് എന്നൊരു സന്ദേശം കൂടിയത്. പാവങ്ങൾ ഈ പറയുന്ന ആശുപത്രി ചെലവിനും പടവും ഒന്നും ഇല്ലാതിരിക്കുന്നവർക്ക് ഈ 5000 രൂപ എന്ന് പറയുന്നത് വളരെ വലിയ, ഇവിടെ പറഞ്ഞ പോലെ ഈ സൂചിപ്പിച്ച പോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ WCC എന്ന് പറഞ്ഞ രീതിയിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. ഈ സ്ത്രീകളുടെ കൂട്ടായ്മയിൽ തന്നെ അങ്ങനെ ഒരു സംഘടന രൂപീകരിക്കപ്പെടുമ്പോൾ അതിനോട് പ്രത്യക്ഷമായും അല്ലെങ്കിലും ഒക്കെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയ രീതിയിലാണല്ലോ ഇവിടുത്തെ ഈ താരസംഘടനയായ അമ്മ അതിനോട് കാണിക്കുന്ന ഇടപെടലുകളൊക്കെ അങ്ങനെയാണല്ലോ. പക്ഷെ എന്ത് ചെയ്യും? ഈ പറയുന്നത് പോലെ ഒരു മാറ്റം വരേണ്ടത് അനിവാര്യമാണ്. അതിന് എന്ത് ചെയ്യുമെന്നാണ് നമ്മളിനി? ഇത് മാറ്റം വരണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈ WCC എന്ന് പറയുന്ന ഈ കൂട്ടായ്മ, ഞാൻ അതിനെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കും. അതൊരു ഒരു ഒരു സോഷ്യൽ മീഡിയ കൂട്ടായ്മ മാത്രമാണ്. ആ കൂട്ടായ്മ എന്ന പദം മാറ്റിവെച്ചിട്ട് അത് വളരെ ശക്തമായ ഒരു സംഘടനയാക്കണം. സംഘടനയാക്കി ഈ സിനിമയിലെ എല്ലാ സ്ത്രീകളിലേക്കും അവർ എത്തണം, അവർ അങ്ങോട്ട് ചെല്ലണം. ഞാൻ പറയട്ടെ, നേരത്തെ ഇവിടെ അപ്പുറത്ത് സംസാരിക്കുന്ന മേഡത്തിന്റെ പേര് വിട്ടുപോയതാണ്, ഓർമ്മിക്കാത്തതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് ആർക്കും അറിയാത്ത ഒരു കാര്യം, മേക്കപ്പ് അസോസിയേഷനിൽ ഒരു സ്ത്രീ പിന്നെ മെമ്പർഷിപ്പിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നത് 35 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്നാണ് ആ സ്ത്രീയോട് പറയുന്നത്. എന്നാൽ 35 വയസ്സ് കഴിഞ്ഞാൽ നിനക്ക് മെമ്പർഷിപ്പ് ഇല്ല എന്ന് അവർ പുരുഷനോട് പറയുന്നില്ല. അത് എന്തിന്റെ മാനദണ്ഡത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇടപെടണം. WCC എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ
ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ഇവർ പെട്ടെന്ന് ഒരു ദിവസം കൂട്ടി പുറപ്പെട്ട് പ്രത്യക്ഷപ്പെടും. സമയക്കുറവുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇടപെടുകയാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ WCC പോലുള്ള ഒരു കൂട്ടായ്മകൾ, ഒരു പക്ഷേ കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സംഘടിതമായിട്ട് തന്നെ സ്ത്രീകൾക്കായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ മലയാള സിനിമയിൽ ഇത്തരത്തിൽ തുടർന്നു പോരുന്ന ഈ പുരുഷാധിപത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. ഒപ്പം തന്നെ അമ്മയും ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഇതിലൊരു മറുപടി പറയുന്ന രീതിയിലേക്ക് അമ്മയും എത്തിയേക്കാം എന്നുള്ളതാണ്. അതിഥികൾക്ക് നന്ദി. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ആൻഡ് വ്യൂസുമായി ശരത്ചന്ദ്രൻ ചേരും. നമസ്കാരം.